നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഇന്ന് എന്തായാലും ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലേക്ക് ഇന്ന് ഒരു ദിവസം കൂടിയാണ് മാത്രമുള്ളത് അപ്പോൾ നാളെ എന്തായാലും അറിയാം ആരായിരിക്കും ആ വിജയ് എന്നുള്ളത് എന്തായാലും ഈ ഒരു വീക്കിലിപ്പോൾ കഴിഞ്ഞ് ഇത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് ഇപ്പോൾ ടോപ്പ് ഫൈവിൽ എത്തി നിൽക്കുന്നത് അതുപോലെ അർജുൻ അതുപോലെ ജിൻഡോ ജാസ്പിൻ അഭിഷേക് ഋഷി എന്നിങ്ങനെയാണ് അഞ്ച് പേരാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ചർച്ചയാകുന്നത് അർജുൻ്റെയും ജാൻമോണിയും തമ്മിലുള്ള ആ ഒരു റിലേഷനെ കുറിച്ചാണ് എന്തായാലും ടോപ്പ് ഫൈവിൽ എത്തിയിരിക്കുകയാണ് അർജുൻ മറ്റു മത്സരാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരുന്നു അർജുൻ ഹൗസിൽ ഗെയിം കളിച്ചിരിക്കുന്നത് അനാവശ്യമായ തർക്കങ്ങൾക്കോ ബഹളങ്ങൾക്കോ നിൽക്കാതെ തൻ്റേതായ രീതിയിൽ ടാസ്കുകളിലും ഹൗസിലെ മറ്റ് ആക്ടിവിറ്റികളിലും മികച്ചു നിൽക്കാൻ അർജുന് സാധിച്ചിരുന്നു മറ്റ് മത്സരാർത്ഥികളുമായും അടുത്ത സൗഹൃദമാണ് അർജുൻ പുലർത്തിയിരുന്നത് അതേസമയം ടോപ്പ് ഫൈവിലേക്ക് കടന്നതോടെ അർജുനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഒരു ഡിഗ്രേഡിംഗ് നടക്കുണ്ടെന്ന് പറ നടക്കുന്നുണ്ടെന്ന് പറയുകയാണ് അർജുൻ്റെ സുഹൃത്തുക്കൾ ജാൻമിണി അർജുനെതിരെ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഡിഗ്രേഡിംഗ് നടക്കുന്നതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു തൻറെ ബോയ്ഫ്രണ്ടായിരുന്ന അർജുൻ എന്ന ജാൻമിണി പറയുന്ന ഓഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ അതൊന്നും സത്യമല്ലെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഹൗസിലേതുപോലെ തന്നെയാണ് അർജുൻ ബഹളം വെക്കുന്ന ആളല്ല കാം ആൻഡ് കൂൾ ആണ് ആളുകളെ നന്നായി ഒബ്സർവ് ചെയ്ത് അവരുമായി കൂട്ടുകൂടുന്ന ആളാണ് അർജുനന് പി ഇല്ല ഞങ്ങൾ നാല് സുഹൃത്തുക്കളുണ്ട് അവരാണ് അവൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അത്രയും പൈസ കൊടുത്ത് പി ഒന്നും ഒന്നും വെക്കാൻ ആവില്ല എന്നിട്ടും പി ആണെന്ന് കേൾക്കുമ്പോൾ സങ്കടം തോന്നും ഇവിടെ അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് അവസാനം അടുക്കുമ്പോഴും ഭയങ്കര ഡീഗ്രേഡിംഗ് ആണ് നടക്കുന്നത് ജാൻമോണിയുടെ കേസിലൊക്കെ ഭയങ്കരമായി അർജുനെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അർജുൻ അങ്ങനെ ഒരാളല്ല ജാൻമോണിയുമായി സൗഹൃദമുണ്ട് അർജുൻ ബോയ്ഫ്രണ്ട് ആണെന്ന് ജാൻമണി ആദ്യം പറയുന്നുണ്ട് പിന്നെ അല്ല എന്ന് പറയുന്നുണ്ട് അതൊന്നും ആരും കാണുന്നില്ല അവന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാൽ അതൊന്നും ആരും സംസാരിക്കുന്നില്ല പകരം പി ആർ എ ആണെന്നും പറഞ്ഞ് ഡിഗ്രേഡിംഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പലരും ഇതൊരു ഗെയിം ഷോയാണെന്ന് ശ്രദ്ധിക്കുന്നില്ല വളരെ മോശമായാണ് അറ്റാക്ക് നടക്കുന്നത് ആരെന്തൊക്കെ ചെയ്താലും അർജുനെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല അവന് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ നന്നായി അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടുകാർ അവനൊപ്പം തന്നെ നിൽക്കുന്നത് ഒരു മോഡലാണ് ആ നിലയ്ക്ക് ജാൻമുണിയുമായി അടുപ്പം കാണാം അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്ന വ്യക്തിയെ ഞങ്ങൾക്കറിയാം അവനെ ഡീഗ്രേഡ് ചെയ്യാനും മാനസികമായി തകർക്കാനും ജാൻമണി ശ്രമിച്ചു ജാൻമണി ബോധം കെട്ടി വീണപ്പോൾ അർജുന എടുത്തുകൊണ്ടുപോയൊരു സംഭവം ഉണ്ടായിരുന്നു ഹൗസിൽ മോഹൻലാൽ ചോദിച്ചപ്പോൾ ജാൻമുണിയുടേത് അഭിനയമാണെന്ന് അർജുൻ പറഞ്ഞതോടെയാണ് ജാൻമണിക്ക് ഈ പ്രശ്നം തുടങ്ങിയത് ഇതൊന്നും ഇനി അർജുനെ ബാധിക്കില്ല പുറത്തിറങ്ങുമ്പോൾ അർജുൻ ഇതിൽ വ്യക്തത വരുത്തും അവന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇതിലവൻ പ്രതികരിച്ചേക്കില്ല പുറത്തിറങ്ങിയ എല്ലാ മത്സരാർത്ഥികളും അർജുനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകും അവൻ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെന്ന് അർജുനെ സംബന്ധിച്ച് അവൻ എല്ലാവരുടെയും നല്ല സൗഹൃദം പുലർത്തുന്നത് ജാൻമണി മാത്രമാണ് അവനെതിരെ പ്രതികരിച്ചത് ജാൻമണിയുടെ റീ എൻട്രി അവനെ ബാധിക്കില്ല ഇതൊക്കെ അർജുൻ പോസിറ്റീവായി മാറുകയുള്ളൂ എന്നും സുഹൃത്തുക്കൾ പറയുകയാണ് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.